കൂടുതൽ വിവരങ്ങൾക്കും പി എസ് സി പരീക്ഷാ സിലബസ് മുൻ ചോദ്യപേപ്പറുകൾ മാതൃകാ പരീക്ഷകൾ തുടങ്ങിയവയ്ക്കുമായി ഞങ്ങളുടെ വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് എസ്ലാണാസ് ഡോട്ട് കോം സന്ദർശിക്കുക ഞങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോകൾക്കായി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക നമസ്കാരം ഇന്ത്യൻ നവോത്ഥാനത്തെക്കുറിച്ചാണ് എസ്ലാണാസിന്റെ ഈ വീഡിയോയിൽ രാജാറാം മോഹൻ റോയ് ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് ഇന്ത്യൻ സാമൂഹിക മത നവീകരണ പ്രസ്ഥാനത്തിന്റെ നായകൻ ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ ഇന്ത്യൻ ദേശീയ പത്രപ്രവർത്തനത്തിന്റെ സ്ഥാപകൻ എന്നിങ്ങനെ അറിയപ്പെടുന്നു ആയിരത്തി ബംഗാളിലെ രാധാനഗറിലാണ് രാജാറാം മോഹൻ റോയ് ജനിച്ചത് കടൽ മാർഗം യൂറോപ്പിലേക്ക് പോയ ആദ്യ ഇന്ത്യക്കാരനാണ് രാജാറാം മോഹൻ റോയ് ഹിന്ദു മുസ്ലിം മിശ്ര സംസ്കാരത്തിന്റെ സന്താനം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നേതാവാണ് രാജാറാം മോഹൻ റോയ് ആദ്യമായി ഇന്ത്യയിൽ ഒരു ദേശീയ വിദ്യാഭ്യാസത്തിന്റെ ആവശ്യകത ചൂണ്ടിക്കാട്ടിയത് രാജാറാം മോഹൻ റോയിയാണ് ആണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പതിൽ ഇന്ത്യയിലെ ആദ്യത്തെ മിഷണറി സ്കൂൾ രാജാറാം മോഹൻ റോയ് ആരംഭിച്ചു റാം മോഹൻ റോയ്ക്ക് രാജ എന്ന സ്ഥാനപേര് നൽകിയത് മുഗൾ ഭരണാധികാരിയായിരുന്ന അക്ബർ ഷാ രണ്ടാമനാണ് സതി സമ്പ്രദായത്തിനെതിരെ നിയമം പാസാക്കാൻ വില്യം ബെൻഡിക് പ്രഭുവിനെ സഹായിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് രാജാറാം മോഹൻ റോയ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയൊൻപതിൽ ഇന്ത്യയിൽ സതി സമ്പ്രദായം നിർത്തലാക്കി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ ഉദ്യോഗസ്ഥനായിരുന്ന സാമൂഹിക പരിഷ്കർത്താവാണ് രാജാറാം മോഹൻ റോയ് ജീസസിന്റെ കൽപ്പനകൾ അഥവാ പ്രീസെപ്റ്റ്സ് ഓഫ് ജീസസ് തുഫ്ഫതുൾ മുവാഹിദീൻ അഥവാ ഗിഫ്റ്റ് മോണോ എന്നീ പുസ്തകങ്ങൾ രാജാറാം മോഹൻ മോഹൻറോയിടേതാണ് രാജാറാം മോഹൻ മോഹൻറോയ് ഭഗവത്ഗീത ബംഗാളി ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തു രാജാറാം മോഹൻ റോയ് ബംഗാളിയിലേക്ക് വിവർത്തനം ചെയ്ത ജാതി വ്യവസ്ഥയെ എതിർക്കുന്ന നാടകമാണ് മതങ്ങളെ താരതമ്യം ചെയ്ത് പഠിച്ച ആദ്യത്തെ അന്വേഷകൻ എന്ന് രാജാറാം മോഹൻ റോയിയെ വിശേഷിപ്പിച്ചത് മോനിയർ വില്യംസ് ആണ് കൊൽക്കത്തയിൽ ഹിന്ദു കോളേജ് സ്ഥാപിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് രാജാറാം മോഹൻ റോയ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ചിൽ കൊൽക്കത്തയിൽ വേദാന്ത കോളേജും ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിൽ ആത്മീയ സഭയും രാജാറാം മോഹൻ റോയ് സ്ഥാപിച്ചു ബ്രഹ്മസമാജം സ്ഥാപിച്ചത് രാജാറാം മോഹൻ റോയിയാണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ബ്രഹ്മസഭ എന്ന പേരിലാണ് ബ്രഹ്മസമാജം സ്ഥാപിക്കപ്പെട്ടത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത് മുതൽ ബ്രഹ്മസഭ ബ്രഹ്മസമാജം എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി ബ്രഹ്മസമാജത്തിന്റെ പ്രചരണാർത്ഥം തുടങ്ങിയ വാരികയാണ് സംവാദ് കൗമുദി ബംഗാളി പത്രമായ സംവാദ് കൗമുദിയുടെ ആദ്യ പത്രാധിപരായിരുന്നു രാജാറാം മോഹൻ റോയ് രാജാറാം മോഹൻ റോയിയുടെ മരണശേഷം ബ്രഹ്മസമാജത്തിന്റെ നേതൃത്വം വഹിച്ചത് ദേവേന്ദ്രനാഥ ടാഗോർ കേശവ് ചന്ദ്രസെൻ എന്നിവരാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയാറിൽ ബ്രഹ്മസമാജം ആദ്യ ബ്രഹ്മസമാജവും ഭാരതീയ ബ്രഹ്മസമാജവുമായി പിരിഞ്ഞു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി സാധാരണ ബ്രഹ്മസമാജം രൂപീകരിക്കപ്പെട്ടു ആദ്യ ബ്രഹ്മസമാജത്തിന് ദേവേന്ദ്രനാഥ് ടാഗോറും ഭാരതീയ ബ്രഹ്മസമാജത്തിന് കേശവ് ചന്ദ്രസെനും നേതൃത്വം നൽകി സാധാരണ ബ്രഹ്മ സമാജത്തിന് നേതൃത്വം നൽകിയത് ആനന്ദ മോഹൻ ബോസ് ശിവാനന്ദ ശാസ്ത്രി എന്നിവരാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തിയേഴിന് ഇംഗ്ലണ്ടിലെ ബ്രിസ്റ്റലിൽ വെച്ചാണ് രാജാറാം മോഹൻ റോയ് അന്തരിച്ചത് റാം മോഹൻ റോയിയുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനായി ദേവേന്ദ്രനാഥ് ടാഗോർ ആരംഭിച്ച സംഘടനയാണ് തത്വബോധിനി സഭ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ജനുവരി പന്ത്രണ്ടിനാണ് സ്വാമി വിവേകാനന്ദൻ ജനിച്ചത് സ്വാമി വിവേകാനന്ദന്റെ ജന്മദിനം യുവജന ദിനമായി ആഘോഷിക്കുന്നു വിവേകാനന്ദന്റെ യഥാർത്ഥ നാമം നരേന്ദ്രനാഥ ദത്ത എന്നായിരുന്നു സ്വാമി വിവേകാനന്ദന്റെ ഗുരുവാണ് ശ്രീരാമകൃഷ്ണ പരമഹംസർ ചിക്കാഗോ മതസമ്മേളനത്തിൽ പങ്കെടുത്ത ആദ്യ ഇന്ത്യൻ സാമൂഹിക പരിഷ്കർത്താവാണ് സ്വാമി വിവേകാനന്ദൻ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് സ്വാമി വിവേകാനന്ദൻ ചിക്കാഗോ മതസമ്മേളനത്തിൽ പങ്കെടുത്തത് ചിക്കാഗോ സർവമത സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രമുഖ മലയാളിയാണ് രാജാ രവിവർമ്മ വർമ്മ ചിക്കാഗോ മതസമ്മേളനത്തിലെ പ്രസംഗത്തിന് ശേഷം അമേരിക്കൻ ജനത സ്വാമി വിവേകാനന്ദനെ വിശേഷിപ്പിച്ചത് ചക്രവാത സദൃശ്യനായ ഹിന്ദു എന്നാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തിലെ പാരീസ് റിലിജിയസ് കോൺഗ്രസിൽ പങ്കെടുത്ത ഇന്ത്യൻ നേതാവാണ് സ്വാമി വിവേകാനന്ദൻ സ്വാമി വിവേകാനന്ദന്റെ പ്രഭാഷണത്തിൽ ആകൃഷ്ടയായി വിവേകാനന്ദന്റെ ശിഷ്യയായി തീർന്ന ബ്രിട്ടീഷ് യുവതിയാണ് സിസ്റ്റർ നിവേദിത മാർഗരറ്റ് എലിസബത്ത് നോബിൾ എന്നായിരുന്നു നിവേദിതയുടെ ആദ്യകാല നാമം സിസ്റ്റർ നിവേദിതയുടെ പ്രധാന ശിഷ്യനായിരുന്നു സുബ്രഹ്മണ്യ ഭാരതി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി സ്വാമി വിവേകാനന്ദൻ ന്യൂയോർക്കിൽ സ്ഥാപിച്ച സംഘടനയാണ് വേദാന്ത സൊസൈറ്റി ഓഫ് ന്യൂയോർക്ക് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ ആത്മീയ പിതാവ് എന്ന് വിവേകാനന്ദനെ വിശേഷിപ്പിച്ചത് നേതാജി സുഭാഷ് ചന്ദ്രബോസ് ആണ് വിവേകാനന്ദ പ്രതിമ കന്യാകുമാരിയിൽ സ്ഥിതി ചെയ്യുന്നു മാൻ ദിസോൺ ഡെസ്റ്റിനി എന്ന് പ്രസ്താവിച്ചത് സ്വാമി വിവേകാനന്ദനാണ് സ്വാമി വിവേകാനന്ദൻ ലോകത്തിന് നൽകിയ ആഹ്വാനമാണ് ഉത്ഷ്ടതാ ജാഗ്രത പ്രാപ്യവരാൻ നിബോധത ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ വിവേകാനന്ദൻ കേരളത്തെ പ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചു പ്രബുദ്ധ ഭാരതം ഉദ്ബോധൻ എന്നിവ സ്വാമി വിവേകാനന്ദന്റെ പ്രമുഖ പത്രങ്ങളാണ് സ്വാമി വിവേകാനന്ദന്റെ പ്രസിദ്ധമായ വാക്യങ്ങൾ ദരിദ്രരോട് അനുതാപമുള്ളവനെ ഞാൻ മഹാത്മാവെന്ന് വിളിക്കും മറിച്ചുള്ളവനെ ദുരാത്മാവെന്നും സംഘടന ശക്തിയാണ് അതിന്റെ രഹസ്യം അച്ചടക്കത്തിലാണ് സ്വർഗത്തിലേക്കുള്ള എളുപ്പവഴി ഫുട്ബോൾ കളിയാണ് ഇരുമ്പിന്റെ മാംസപേശികളും ഉരുക്കിൻ്റെ ഞരമ്പുകളുമാണ് നമ്മുടെ നാടിനാവശ്യം പട്ടിണി കിടക്കുന്നവനോട് മതബോധനം നടത്തുന്നത് അവനെ അപഹസിക്കുന്നതിന് തുല്യമാണ് ധനവും പദവിയും അധികാരവുമല്ല ആവശ്യം വിവേകമാണ് ആയിരത്തി തൊള്ളായിരത്തി രണ്ട് ജൂലൈ നാലിന് സ്വാമി വിവേകാനന്ദൻ അന്തരിച്ചു ശ്രീരാമകൃഷ്ണ പരമഹംസർ ദക്ഷിണേശ്വരത്തെ സന്യാസി എന്നറിയപ്പെടുന്നു ഗദാദർ ചാറ്റർജി എന്നതാണ് ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ യഥാർത്ഥ പേര് അദ്ദേഹത്തിന്റെ പത്നി ശാരദാ മണി മാനവസേവയാണ് ഈശ്വരസേവ എന്നഭിപ്രായപ്പെട്ടത് ശ്രീരാമകൃഷ്ണ പരമഹംസരാണ് ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ ജീവചരിത്രം ഇംഗ്ലീഷിൽ ആദ്യമായി പ്രസിദ്ധീകരിച്ചത് പ്രതാപ് ചന്ദ്ര മജുന്ദാരാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയൊന്നിൽ വിവേകാനന്ദൻ ആദ്യമായി ശ്രീരാമകൃഷ്ണ പരമഹംസനെ സന്ദർശിച്ചു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് ഓഗസ്റ്റ് പതിനാറിന് ശ്രീരാമകൃഷ്ണ പരമഹംസർ സമാധിയായി ശ്രീരാമകൃഷ്ണ പരമഹംസരോടുള്ള സൂചകമായി സ്വാമി വിവേകാനന്ദൻ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴിൽ സ്ഥാപിച്ച പ്രസ്ഥാനമാണ് ശ്രീരാമകൃഷ്ണ മിഷൻ ശ്രീരാമകൃഷ്ണ മിഷന്റെ ആസ്ഥാനം ബേലൂരിൽ സ്ഥിതി ചെയ്യുന്നു രാമകൃഷ്ണ മിഷന്റെ വനിതാ വിഭാഗമാണ് ശാരദാ മഠം ആയിരത്തി എണ്ണൂറ്റി ഗുജറാത്തിലെ തങ്കാരയിലാണ് ദയാനന്ദ സരസ്വതി ജനിച്ചത് ഇന്ത്യയുടെ പിതാമഹൻ ഹിന്ദു മതത്തിന്റെ കാൽവിൻ എന്നിങ്ങനെ ദയാനന്ദ സരസ്വതി അറിയപ്പെടുന്നു ദയാനന്ദ സരസ്വതിയുടെ യഥാർത്ഥ പേര് മൂൽ ശങ്കർ എന്നാണ് മൂൽ മൂൽശങ്കറിന് ദയാനന്ദ സരസ്വതി എന്ന പേര് നൽകിയത് അദ്ദേഹത്തിന്റെ ഗുരുവായ സ്വാമി വിർജാനന്ദയാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിൽ ദയാനന്ദ സരസ്വതി ആര്യസമാജം സ്ഥാപിച്ചു ആര്യസമാജത്തിന്റെ ആസ്ഥാനം ബോംബെ ആയിരുന്നു ഹരിദ്വാറിൽ കാംഗ്രി ഗുരുകുലം സ്ഥാപിച്ച സംഘടനയാണ് ആര്യസമാജം പത്ത് സിദ്ധാന്തങ്ങൾ ആര്യസമാജവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഹിന്ദു മതത്തിൽ നിന്നും വിട്ടുപോയവരെ തിരികെ കൊണ്ടുവരാൻ വേണ്ടി ദയാനന്ദ സരസ്വതി സ്ഥാപിച്ച പ്രസ്ഥാനമാണ് പ്രസ്ഥാനം ദയാനന്ദ സരസ്വതി വേദങ്ങളിലേക്ക് മടങ്ങാൻ ആഹ്വാനം ചെയ്തു ഗീതയിലേക്ക് മടങ്ങുക എന്ന് ആഹ്വാനം ചെയ്തത് സ്വാമി വിവേകാനന്ദനാണ് ഇന്ത്യ ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ആദ്യമായി മുഴക്കിയത് ദയാനന്ദ സരസ്വതിയാണ് ആര്യന്മാർ ഇന്ത്യയിലേക്ക് വന്നത് ടിബറ്റിൽ നിന്നാണെന്ന് ദയാനന്ദ സരസ്വതി അഭിപ്രായപ്പെട്ടു വേദഭാഷ്യം വേദഭാഷ്യ ഭൂമിക എന്നീ ഗ്രന്ഥങ്ങൾ രചിച്ചത് സ്വാമി ദയാനന്ദ സരസ്വതിയാണ് ദയാനന്ദ സരസ്വതി സത്യാർത്ഥ പ്രകാശം രചിച്ചത് ഹിന്ദി ഭാഷയിലാണ് ദയാനന്ദ സരസ്വതി ആരംഭിച്ച പത്രമാണ് ആര്യപ്രകാശം സ്വരാജ് സ്വഭാഷ സ്വധർമ്മ എന്നീ ആശയങ്ങളെക്കുറിച്ച് ആദ്യമായി പ്രസ്താവിച്ചത് ദയാനന്ദ സരസ്വതിയാണ് ദയാനന്ദ സരസ്വതിയുടെ ശിഷ്യനായ പ്രശസ്ത സ്വാതന്ത്ര്യ സമര സേനാനിയാണ് ലാലാ ലജപത് റായ് ജോധ്പൂർ രാജാവിൻ്റെ ക്ഷണം സ്വീകരിച്ച് അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിലെത്തുകയും അവിടെ വച്ച് വിഷം കലർന്ന ആഹാരം കഴിച്ച് സ്വാമി ദയാനന്ദ സരസ്വതി മരിക്കുകയും ചെയ്തു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നിലാണ് ദയാനന്ദ സരസ്വതി അന്തരിച്ചത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയാറിൽ ലാല ഹൻസ് രാജ് ദയാനന്ദ ആംഗ്ലോ വേദിക് കോളേജ് സ്ഥാപിച്ചു ദയാനന്ദ ആംഗ്ലോ വേദിക് സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് ലാഹോറിലാണ് തെക്കേ ഇന്ത്യയിലെ ദയാനന്ദൻ എന്നറിയപ്പെടുന്നത് രാമലിംഗ അടികൾ ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയേഴിൽ ആത്മാറാം പാണ്ഡുരംഗ് പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ചു ഹിന്ദുമതചിന്തകളെയും അനുഷ്ഠാനങ്ങളെയും ആധുനിക വിജ്ഞാനത്തിന്റെ വെളിച്ചത്തിൽ പരിഷ്കരിക്കുക എന്നതായിരുന്നു പ്രാർത്ഥനാ സമാജത്തിന്റെ ലക്ഷ്യം എം ജി റാനഡെ ആർ ജി ഫണ്ടാർക്കർ കെ ടി തലാങ് എന്നിവരായിരുന്നു പ്രാർത്ഥനാ സമാജത്തിന്റെ മറ്റു നേതാക്കൾ ഇന്ത്യയിലെ ജാതിവിരുദ്ധ ബ്രാഹ്മണ വിരുദ്ധ പ്രസ്ഥാനത്തിന്റെ യഥാർത്ഥ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് ജ്യോതി റാവു ഹുലെ ഗോവിന്ദറാവു ഫുലെ എന്ന പേരിലും ജ്യോതിറാവു ഫുലെ അറിയപ്പെടുന്നു മഹാരാഷ്ട്രയിലെ ആദ്യത്തെ വിപ്ലവകരമായ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനമായ സത്യശോധക് സമാജ് സ്ഥാപിച്ചത് ജ്യോതിറാവു ഫുലെ ആണ് ആയിരത്തി മഹാരാഷ്ട്രയിലെ പൂനെയിലാണ് ജ്യോതിറാവു ഫുലെ സത്യശോധക് സമാജ് സ്ഥാപിച്ചത് ഗുലാം ഗിരി എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് ജ്യോതിറാവു ഫുലെ ആണ് ഗുലാംഗിരി എന്ന വാക്കിനർത്ഥം അടിമത്തം ഡോക്ടർ ബി ആർ അംബേദ്കറുടെ രാഷ്ട്രീയ ഗുരുവായിരുന്നു ജ്യോതിറാവു ഫുലെ ഇന്ത്യയിലെ സാമൂഹിക വിപ്ലവത്തിന്റെ പിതാവ് എന്ന് ജ്യോതിറാവു ഫുലെയെ വിശേഷിപ്പിച്ചത് ധനഞ്ജയ് കീറാണ് ജ്യോതിറാവു ഫുലേക്ക് മഹാത്മാ എന്ന വിശേഷണം നൽകിയത് മിതൽ റാവു കൃഷ്ണജി വണ്ടേക്കർ ആണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലാണ് ജ്യോതിറാവു ഫുലേക്ക് മഹാത്മാ എന്ന ബഹുമതി ലഭിച്ചത് ആന്ധ്രാപ്രദേശിൽ നവോത്ഥാനത്തിന് തുടക്കം കുറിച്ചത് വീരേശലിംഗം പന്തലു ആണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിനാലിൽ വീരേശലിംഗം പന്തലു വിവേകവർദ്ധിനി എന്ന മാസിക ആരംഭിച്ചു ഹിതകാരണി സംഘം എന്ന സംഘടന സ്ഥാപിച്ചത് വീരേശലിംഗം പന്തലു ആണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ വീരേശലിംഗം പന്തലു മദ്രാസ് ഹിന്ദു അസോസിയേഷൻ ആരംഭിച്ചു ഇന്ത്യയിൽ മുസ്ലിം നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ സമുന്നത നേതാവാണ് സർ സയ്യിദ് അഹമ്മദ് ഖാൻ അലിഗഡ് പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനാണ് സയ്യിദ് അഹമ്മദ് ഖാൻ അലിഗഡ് പ്രസ്ഥാനത്തിന്റെ പ്രധാന പ്രവർത്തകർ ചിരാഗ് അലി നാസിർ അഹമ്മദ് എന്നിവരായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിൽ അഹമ്മദ് ഖാൻ മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ഇത് അലിഗഡ് യൂണിവേഴ്സിറ്റിയായി മാറി ഓൾ ഇന്ത്യ മുഹമ്മദൻ എഡ്യൂക്കേഷണൽ കോൺഫറൻസ് സ്ഥാപിച്ചത് സയ്ദ് അഹമ്മദ് ഖാനാണ് കോൺഗ്രസിന്റെ രൂപീകരണത്തെ എതിർത്ത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ സയ്യിദ് അഹമ്മദ് ഖാൻ യുണൈറ്റഡ് ഇന്ത്യ പാട്രിയോട്ടിക് അസോസിയേഷൻ സ്ഥാപിച്ചു ഹിന്ദുവും മുസ്ലിമും ഇന്ത്യയുടെ രണ്ട് കണ്ണുകളാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ ഓർഡർ ഓഫ് ദ സ്റ്റാർ ഓഫ് ഇന്ത്യ അവാർഡ് നേടിയ ഇന്ത്യൻ സാമൂഹിക പരിഷ്കർത്താവാണ് സയ്യിദ് അഹമ്മദ് ഖാൻ സർ സയ്യിദ് അഹമ്മദ് ഖാൻ സ്ഥാപിച്ച പത്രമാണ് തഹസീബ് ഉൽ അഖ്ലാഖ് സംഘടനകളും സ്ഥാപകരും ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിൽ രാജാറാം മോഹൻ റോയ് ആത്മീയ സഭ സ്ഥാപിച്ചു ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി രാജാറാം മോഹൻ റോയ് ബ്രഹ്മസഭ സ്ഥാപിച്ചു ആയിരത്തി എണ്ണൂറ്റി മുപ്പതിൽ ബ്രഹ്മസഭയുടെ പേര് ബ്രഹ്മസമാജം എന്നാക്കി മാറ്റി ശുദ്ധിപ്രസ്ഥാനം ആര്യസമാജം എന്നിവ സ്ഥാപിച്ചത് ദയാനന്ദ സരസ്വതിയാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയാറിൽ ദാദാഭായ് നവറോജി ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷനും ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയാറിൽ സുരേന്ദ്രനാഥ ബാനർജി ഇന്ത്യൻ അസോസിയേഷനും സ്ഥാപിച്ചു യുണൈറ്റഡ് ഇന്ത്യ പാട്രിയോട്ടിക് അസോസിയേഷൻ ആയിരത്തി എണ്ണൂറ്റി സ്ഥാപിച്ചത് സർ സയ്യിദ് അഹമ്മദ് ഖാനാണ് വേദാന്ത സൊസൈറ്റി ശ്രീരാമകൃഷ്ണ മിഷൻ എന്നിവ സ്ഥാപിച്ചത് സ്വാമി വിവേകാനന്ദനാണ് ഇന്ത്യ ഹൗസ് ഇന്ത്യൻ ഹോം റൂൾ സൊസൈറ്റി എന്നിവ സ്ഥാപിച്ചത് ശ്യാം ജി കൃഷ്ണവർമ്മ ഹരിജൻ സേവാ സംഘം സ്ഥാപിച്ചത് ഗാന്ധിജിയാണ് പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ചത് ആത്മാറാം പാണ്ഡുരങ് മഹാദേവ ഗോവിന്ദ റാനഡെ സ്ഥാപിച്ച സംഘടനകൾ ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി പൂന സാർവജനിക് സഭ എന്നിവയാണ് ഹിന്ദു മഹാസഭ സ്ഥാപിച്ചത് മദൻ മോഹൻ മാളവിയാണ് മദ്രാസ് മഹാജനസഭ എം വീരരാഘവാചാരി സ്ഥാപിച്ചു ഓൾ ഇന്ത്യ കിസാൻ സഭ ലക്നൌവിൽ സ്ഥാപിച്ചത് സ്വാമി സഹജാനന്ദ സരസ്വതിയാണ് നവവിധാൻ ഇന്ത്യൻ റിംഫോഴ്സ് അസോസിയേഷൻ എന്നീ സംഘടനകളുടെ സ്ഥാപകൻ കേശവചന്ദ്ര സെൻ ആണ് തത്വബോധിനി സഭ സ്ഥാപിച്ചത് ദേവേന്ദ്രനാഥ ടാഗോർ നവജവാൻ ഭാരത് സഭ ഭഗത് സിംഗും സത്യശോധക് സമാജ് ജ്യോതിറാവു ഫുലെയും സ്ഥാപിച്ചു സർവോദയ പ്രസ്ഥാനം സ്ഥാപിച്ചത് ജയപ്രകാശ് നാരായൺ മഹർപ്രസ്ഥാനത്തിന് രൂപം നൽകിയത് ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ഹോംറോൺ ലീഗിന് നേതൃത്വം നൽകിയത് ആനി ബസന്റ് ബാലഗംഗാധര തിലകൻ എന്നിവരാണ് സ്വദേശി ബാന്ധവ സമിതി രൂപീകരിച്ചത് അശ്വനി കുമാർ ദത്താണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ സോഷ്യൽ സർവീസ് ലീഗ് സ്ഥാപിച്ചത് എൻ എം ജോഷി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ മുംബൈയിൽ പീപ്പിൾസ് എഡ്യൂക്കേഷൻ സൊസൈറ്റി സ്ഥാപിച്ചത് ഡോക്ടർ ബി ആർ അംബേദ്കർ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക മറ്റ് പി എസ് സി പാഠഭാഗങ്ങളുടെ വീഡിയോകൾക്കായി എസ് ലാണേസിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോർ ദിസ് വീഡിയോ